ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. നേടാം എൽ പി യു പി എന്ന പുതിയ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൽ പി യു പിയിലെ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബയോളജി ജീവശാസ്ത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഫസ്റ്റ് ക്ലാസ് നമ്മൾ കോശങ്ങളെക്കുറിച്ച് പഠിച്ചു. സെക്കൻഡ് പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത് കലകളാണ്, ടിഷ്യൂസാണ്. അപ്പോൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ വിത്ത് പിക്ചേഴ്സ് അനിമൽ ടിഷ്യൂസും അതുപോലെ തന്നെ പ്ലാന്റ് ടിഷ്യൂസും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ട് അപ്പോൾ നമ്മൾ അതാണ് ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡുകളൊക്കെ ഈ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ് വൺ ബൈ വൺ വേർഡ്സ് ആയിട്ട് തന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ വിത്ത് പിക്ചറായിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കണം. സോ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക, നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ കാറ്റഗറി ത്രീകാർക്ക്, കാറ്റഗറി ത്രീ ഇംഗ്ലീഷിൽ പഠിച്ച കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ആ ടേംസുകളൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ. അതുകൊണ്ട് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മുടെ മലയാളത്തിൻ്റെ പി പിച്ചിൻ്റെ കൂടെ തന്നെ സെയിം ആയിട്ടുള്ള കണ്ടൻറ്റ് ഇംഗ്ലീഷിലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. അതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടിഷ്യൂസ്, കലകൾ, അപ്പോൾ എന്താണ് കലകൾ എന്ന് നോക്കാം. ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. അപ്പോൾ എന്താണ് കലകൾ? ഒരേ കോശത്തിൽ നിന്നാണ് അത് രൂപപ്പെട്ടത്, അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒറിജിനാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ്. അത് പ്രത്യേക ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ള എന്താണ് സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ, ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് ഡാഷ് എന്താണ് കലകളാണ് അല്ലേ. ഇനി എന്താണ്? ബഹുകോശ ജീവികളായ ജന്തുക്കളിലും സസ്യങ്ങളിലും വിവിധ ഇനം കലകളുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിലും അനിമൽസിലും ഒക്കെ എന്താണ് വിവിധ ഇനം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. ഇനി വൈവിധ്യമാർന്ന ശാരീരിക ധർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് കലകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം സഹായിക്കുന്നു. അപ്പോൾ ഈ കലകൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് കുറേ എന്താണ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്സ് ആണെങ്കിൽ ഓരോന്നിനും ഓരോരോ ഫങ്ഷൻസ് ആണ്. സോ ഇങ്ങനത്തെ ഫങ്ഷൻസൊക്കെ നല്ല കാര്യക്ഷമമായിട്ട് നിർവഹിക്കുന്നതാണ് ഈ കലകളുള്ള എന്താണ് കലകളുടെ ഒന്നിച്ചുള്ളൊരു പ്രവർത്തനം സഹായിക്കുന്നത്. ഓക്കെ അല്ലേ? വൈവിധ്യമാർന്ന ശാരീരിക ധർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് കലകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം സഹായിക്കുന്നു. ദ കോർഡിനേറ്റഡ് ആക്ഷൻ ഓഫ് ദീസ് ടിഷ്യൂസ് ഹെൽപ്സ് ഇൻ പെർഫോമിങ് ഡിഫറെൻറ്റ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഇഫക്റ്റീവ്ലി. ഇതാണ് ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ടിഷ്യൂസിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത എന്താണ് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹിസ്റ്റോളജിയാണ്. സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ഹിസ്റ്റോളജി. പിന്നെ അടുത്തത് പഠിക്കാനുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ, രണ്ട് ഭംഗിയായി തന്നിട്ടുണ്ട്, ഒറ്റ കോശത്തിൽ നിന്ന് എന്നുള്ള സംഭവമാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇതിൽ സെൽ ഡിഫറൻഷിയേഷൻ എന്നുള്ള ടേമും കൂടി പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആദ്യം പോയിൻറ്റ്സൊക്കെ നോക്കാം കേട്ടോ. സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നും രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം. സിക്താണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഗോട്ടാണ്. അപ്പോൾ സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് അല്ലേ, ഒറ്റ കോശത്തിൽ നിന്നാണ് നമ്മുടെ ശരീരം എന്താണ് രൂപം പ്രാപിച്ചത് എന്നുള്ളതാണ്. സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന ഭ്രൂണമായി മാറുന്നു. അപ്പോൾ ഈ സിക്താണ്ഡം തുടർച്ചയായി എന്താണ് ഡിവിഷൻസ് വിഭജിക്കുന്നുണ്ട്. അപ്പോൾ ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ സെൽ കോശങ്ങളുമായി ചേർന്ന് ഭ്രൂണമായിട്ട് മാറുകയാണ്. ദ സൈഗോട്ട് അണ്ടർഗോസ് കണ്ടിന്യൂസ് ഡിവിഷൻസ് ആൻഡ് ഫോം ദ ഫീറ്റസ് കൺസിസ്റ്റിംഗ് സെൽസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ് സൈസ് ആൻഡ് സൈസ് ആൻഡ് കണ്ടന്റ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, ദെൻ ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫീറ്റൽ സെൽസ് അല്ലെങ്കിൽ ഈ ഒരു ഭ്രൂണകോശം എന്താണ് ഗ്രാജുവലി എന്ത് ചെയ്യാണ് അതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷൻസ് ഒക്കെ അത് കൈവരിക്കുന്നുണ്ട്. ഇതിനെയാണ്, ഈ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് സെൽ ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ കോശ വൈവിധ്യവൽക്കരണം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സിക്താണ്ഡം, അപ്പോൾ അതിന് പിക്ചർ നോക്കി പെട്ടെന്ന് മനസ്സിലാവും. സിക്താണ്ഡം എന്ന് പറയുന്നത് എന്താണ്? വൈവിധ്യകരിക്കപ്പെടാത്തതാണ് കേട്ടോ. അതായത് അൺഡിഫറൻഷിയേറ്റഡ് സെല്ലാണ്. സൈഗോട്ട് എന്ന് പറയുന്നത് അൺഡിഫറൻഷിയേറ്റഡ് സെല്ലാണ്. അപ്പോൾ അത് എന്ത് സംഭവിക്കുകയാണത്? ഭാഗികമായി വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളായിട്ട് മാറും, അതായത് ഭ്രൂണകോശങ്ങളായിട്ട് മാറും. അതിനുശേഷമായിട്ട് എന്ത് സംഭവിക്കും? കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് സെൽ അല്ലെങ്കിൽ പൂർണ്ണമായും വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളായിട്ട് ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോശ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻഷിയേഷൻ എന്നുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ടേംസിലൊക്കെ ഒന്ന് പഠിക്കണേ. സൈഗോട്ടിൻ്റെ മലയാളം പഠിക്കണം, ഭ്രൂണകോശങ്ങൾ ഫീറ്റൽ സെല്ലിൻ്റെ മലയാളം പഠിക്കണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെൽ ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ചോദിക്കാം, നമ്മുടെ എന്താണ് ശരീരം രൂപം പ്രാപിച്ചത് ഏതിൽ നിന്നാണെന്ന് ചോദിച്ചാൽ എന്താണ് സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് നിന്നാണ്. സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നും രൂപം പ്രാപിച്ചാൽ നമ്മുടെ ശരീരം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഒരു പേരൊന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത് നോക്കാം, വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ്
ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ. അപ്പോൾ ഏതൊരു എന്താണ് സെല്ലായിട്ടും മാറാൻ കഴിവുള്ള സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് അല്ലെ, കഴിവുള്ള സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് ഈ വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഇവ മൂലകോശങ്ങളെന്നും അറിയപ്പെടുന്നു. അപ്പോൾ മൂലകോശങ്ങളെന്നും അറിയപ്പെടുന്നത് ഏതാണ്? ഈ വിത്ത് കോശങ്ങളാണ്, സ്റ്റെം സെൽസിനെയാണ്. ഇനി ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്ത് കോശങ്ങൾ മറ്റു കോശങ്ങളായി രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ മുമ്പ് പറഞ്ഞ ഈ ഒരു ഡിഫറൻഷിയേഷൻ പ്രോസസ്സിലൂടെയാണ് ഇത് വേറെ കോശങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റെം സെൽസ് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ഏത് കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ അതർ നെയിം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? മൂലകോശങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് ഈ വിത്ത് കോശങ്ങൾ എന്ന മറ്റു കോശങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നത് എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? അതായത് വിത്ത് കോശങ്ങൾക്കും വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്ത് കോശങ്ങളായി തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട്. അപ്പോൾ ഈ വിത്ത് കോശങ്ങൾ ഈ ഒരു സെൽ ഡിവിഷനിലൂടെ വേറെ സെൽസായിട്ട് മാറാനും പറ്റും, അല്ലെങ്കിൽ അതുപോലെ തന്നെ വിത്ത് കോശങ്ങളായി തന്നെ തുടരാനുമുള്ള ഒരു കഴിവുണ്ട് കേട്ടോ. ദെൻ എന്താണ്, കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് ഇവയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഈ ടിഷ്യൂസിൽ കലകളിൽ സെൽസ് എല്ലാം നശിക്കുന്ന സമയത്ത്, കോശങ്ങളെല്ലാം നശിച്ചു പോകുന്ന സമയത്ത് അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് എവിടെ നിന്നാണ്? ഈ ഒരു സ്റ്റെം സെൽ അല്ലെങ്കിൽ വിത്ത് കോശങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ മജ്ജ, തൊക്ക്, അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം വിത്ത് കോശങ്ങളുണ്ട്. അപ്പോൾ ഈ വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെം സെൽസ് എവിടെയൊക്കെ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ മജ്ജ, തൊക്ക്, അന്നപദം അല്ലെ, സ്റ്റെം സെൽസ് ആർ ഫൗണ്ട് ഇൻ ബോൺ മാരോ, സ്കിൻ, ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൊക്കെ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഒരു ടെക്നോളജി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട് അല്ലേ. സോ അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റെം സെൽസിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനും ഡയബറ്റീസിനും അതുപോലെ പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഓർഗൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ ഈ സ്റ്റെം സെൽസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റെം സെൽസ് എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. നമുക്കിനി ടിഷ്യൂസ് എന്താണെന്ന് പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് അനിമൽ ടിഷ്യൂസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫംഗ്ഷൻസ് എന്താണ്, ജന്തുകലകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫംഗ്ഷൻസ് എന്താണ്, അതുപോലെ തന്നെ സസ്യകലകൾ എന്താണ്, അതിൻ്റെ ഫംഗ്ഷൻസ്, ഈ രണ്ട് കാര്യം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി ജന്തുകലകൾ, അപ്പോൾ ജന്തുകലകൾ നോക്കാം. ഫസ്റ്റ് ആവരണകല, എപ്പിത്തീലിയൽ ടിഷ്യു. എന്താണ് എപ്പിത്തീലിയൽ ടിഷ്യു? ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ബോഡിനെ കവർ ചെയ്യുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ആവരണകലയാണ്, എപ്പിത്തീലിയൽ ടിഷ്യു ആണ്. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. ലൈൻസ് ദ ഇന്നർ വാൾ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. അപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഇന്നർ വാള് എന്താണ് ആവരണം ചെയ്തിട്ടുള്ളതാണ് എന്ത് ആവരണം. ആവരണം പറയുമ്പോൾ എന്താണ് കവർ ചെയ്യുക എന്ന രീതി നിങ്ങൾക്ക് കണക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ബോഡീനെ കവർ, ശരീരത്തെ പൊതി സംരക്ഷിക്കുന്നു, അതുപോലെ തന്നെ അന്നപദത്തിൻ്റെ ഉൾഭിത്തി ആവരണം ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന രീതിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്തായിട്ട് വരും? അപ്പോൾ സംരക്ഷണം അല്ല, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ദെൻ ആഗിരണം, അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ്. ദെൻ സ്രവങ്ങളുടെ ഉൽപാദനം, പ്രൊട്ടക്ഷൻ ഓഫ് സെക്രീഷൻസ് എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ, സംരക്ഷണമാണ്. ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആവരണകല എന്താണ് ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് നോക്കാം നാഡീകല, നെർവസ് ടിഷ്യൂ അല്ലേ. അപ്പോൾ നാഡീകല എന്താണെന്ന് നോക്കാം. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസിനെ കൺട്രോൾ ചെയ്യും, കോർഡിനേറ്റ് ചെയ്യും ചെയ്യുന്നത് ഏതാണ്? നെർവസ് ടിഷ്യു ആണ്. ഓക്കെ, അപ്പോൾ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഡീകലയാണ്. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാവുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇൻസൈഡ് ദ ബോഡി ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ നാഡീകല അല്ലെങ്കിൽ നെർവസ് ടിഷ്യു. അപ്പോൾ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാവുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നതാണ് നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകല എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കാം പേശികല, മസ്കുലാർ ടിഷ്യു. എന്താ പേശികല നോക്കാം. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മസ്കുലാർ ടിഷ്യൂവിൽ എന്താണ് സങ്കോചിക്കാനും കോൺട്രാക്റ്റിനും അതുപോലെ തന്നെ ആ ഒരു പഴയ ഒരു പൂർവ്വസ്ഥിതി കൈവരിക്കാനും, അതായത് റിഗെയിൻ ദി ഒറിജിനൽ സ്റ്റേറ്റ്, അങ്ങനെയുള്ള കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്കുലാർ ടിഷ്യൂവിലാണ് അല്ലെങ്കിൽ പേശികലകളിലാണ്. പേശികലയിൽ സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ദെൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്?
ശരീരചലനം സാധ്യമാക്കുന്നു അല്ലെ. ഇനാബിൾസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി, നമ്മുടെ ശരീരത്തിലെ ചലനം, ശരീരചലനം സാധ്യമാക്കുന്നത്, സാധ്യമാക്കാൻ സഹായിക്കുന്ന കലകൾ ഏതാണ്? പേശി കലകളാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് യോജക കല, കണക്റ്റീവ് ടിഷ്യൂ. യോജക കല, കണക്റ്റീവ് ടിഷ്യൂ, മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി നിൽക്കുകയോ ചെയ്യുന്നു. അതായത് വേറെ ടിഷ്യൂസിനെ, വേറെ കലകളെ പരസ്പരം കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കല എന്ന് പറയുന്നത്. അപ്പോൾ യോജക കല എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കലകളെ എന്താണ് ബന്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്കൊരു താങ്ങായിട്ട് നിൽക്കുകയോ ചെയ്യുന്നതാണ് യോജക കല എന്ന് പറയുന്നത്. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയ വിവിധ യോജക കല. അപ്പോൾ ഒരു എക്സാമിൽ ചോദിച്ചാൽ രക്തം ഏത് ടൈപ്പ് ടിഷ്യൂ ആണ്, ഏത് ടൈപ്പ് കലകളാണ് ചോദിച്ചാൽ, രക്തം പറയുന്നത് എവിടെയാണ്, ഏത് ടൈപ്പ് ടിഷ്യൂ ആണ്, ഏത് ടൈപ്പ് കലയാണ്, യോജക കലയാണ് രക്തം പറയുന്നത്, യോജക കല. അപ്പോൾ അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയ വിവിധ യോജക കലകളാണ്. അപ്പോൾ ഇത് ഓരോന്നിനും ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അസ്ഥിയും തരുണാസ്ഥിയും, ബോണും കാർട്ടിലേജ് നമുക്ക് എന്താ ഹെൽപ്പ് ചെയ്യുന്നത്, ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. പിന്നെ നാരുകലയും നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞു, നാരുകലയും യോജക കല എന്ന് പറഞ്ഞു. അപ്പോൾ നാരുകല എന്തിനാ സഹായിക്കുന്നത്, ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കല, ഈ കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കല എന്ന് പറയുമ്പോൾ രണ്ട് ഫംഗ്ഷൻസാണ് നമ്മൾ പറഞ്ഞ ആദ്യം തന്നെ. ഒന്നില്ലെങ്കിൽ ഇത് പരസ്പരം ബന്ധിപ്പിക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ടായി നിൽക്കാനോ സഹായിക്കുന്നു. അപ്പോൾ സപ്പോർട്ടായി നിൽക്കുന്നത് എന്താണ്, അസ്ഥിയും തരുണാസ്ഥിയൊക്കെയാണ്. പിന്നെ ഈ നാരുകല എന്താ ചെയ്യുന്നത്, ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു, കണക്ട് ചെയ്യുന്നു. ഫൈബ്രസ് ടിഷ്യൂ കണക്ട് അതർ ടിഷ്യൂസ്, മറ്റു കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണ്, ഈ ഫൈബ്രസ് ടിഷ്യൂസ് ആണ് അല്ലെങ്കിൽ നാരുകലകളാണ്. ദെൻ പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മം, രക്തം നിർവഹിക്കുന്നു. അപ്പോൾ നമ്മൾ ബ്ലഡും നമ്മൾ എന്ത് പറഞ്ഞു, യോജക കലയാണ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ബ്ലഡ് ക്യാരീസ് ഔട്ട് ദി കണക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മേക്സ് ദ ബോഡി റെസിസ്റ്റൻറ്റ് ടു ഡിസീസസ്. അപ്പോൾ പദാർത്ഥ സംവഹനത്തിനും രോഗപ്രതിരോധം മുതലായ ഫംഗ്ഷൻസ്, ധർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ് നമ്മുടെ ബ്ലഡിൻ്റെ. ക്ലിയർ ആയാലും. അപ്പോൾ ഇതിൽ ബ്ലഡ് എന്ന് പറയുന്നത്, രക്തം എന്ന് പറയുന്നത് യോജക കലയാണെന്നുള്ള കാര്യം പ്രത്യേകം എടുത്ത് പഠിക്കുക, എക്സാമിനൊക്കെ ഒത്തിരി പ്രശ്നം ചോദിച്ചതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്താണ്, ജന്തു കലകളാണ് അല്ല, അതായത് നമ്മുടെ പ്ലാന്റ് അനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലീറങ്കൈമ, ഈ മൂന്നിൻ്റെയും പേര് ഇംഗ്ലീഷിൽ അത് തന്നെയാണ്, മലയാളത്തിൽ അത് ഇപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ പാരങ്കൈമ എന്താണെന്ന് നോക്കാം. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നത്. അപ്പോൾ ഏറ്റവും ലഘുവായിട്ട് സിംപ്ലസ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഈ പാരങ്കൈമയ്ക്ക്. അപ്പോൾ ഇതെവിടെയാണ്, മൃദുവായ സസ്യഭാഗങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ മൃദുവായ, സോഫ്റ്റായിട്ടുള്ള പ്ലാന്റിൻ്റെ പാർട്സിൽ കാണപ്പെടുന്നതാണ് ഈ പാരങ്കൈമ എന്ന് പറഞ്ഞത്. സീൻ ഇൻ ദ സോഫ്റ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്, മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. ഇനി ഹെൽപ്സ് ഇൻ ഫോട്ടോ സിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു അല്ലേ. ഫോട്ടോ സിന്തസിസിനും അതുപോലെ തന്നെ ആഹാരം സംഭരിക്കാൻ, ഫുഡ് സ്റ്റോർ ചെയ്യാനും സഹായിക്കുന്നു. അതാണ് അത് പാരങ്കൈമ എന്ന്. പാരങ്കൈമ എന്താണ്, എവിടെയാണ് കാണുന്നു, അതിൻ്റെ ഫംഗ്ഷൻ, ഈ മൂന്ന് ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് വേണം പഠിക്കാൻ. ഓക്കെ. ഇനി എന്താണ് കോളങ്കൈമ? കോളങ്കൈമ എന്താണ്, കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന്. അപ്പോൾ കമ്പോസ്റ്റ് ഓഫ് സെൽ ദാറ്റ് ആർ തിക് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ. അപ്പോൾ കോശഭിത്തിയുടെ ആ കോർണറുകൾ മാത്രം, മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് ഈ കോളങ്കൈമ എന്ന് പറയുന്നത്. പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്സ്. അപ്പോൾ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. അപ്പോൾ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് ആരാണ്, ഫ്ലെക്സിബിലിറ്റിയും സപ്പോർട്ടും കൊടുക്കുന്നത് ആരാണ്, നമ്മുടെ കോളങ്കൈമയാണ്. ക്ലിയർ ആയില്ലേ. ഇനി അടുത്ത എന്താണ്, സ്ക്ലീറങ്കൈമ. സ്ക്ലീറങ്കൈമ എന്താണ്, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന്. അപ്പോൾ നമ്മൾ കോളങ്കൈമ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു, ഒരു ഭാഗത്തില്ല, കോർണറിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് കോളങ്കൈമ. കോളങ്കൈമ കോർണറിൽ മാത്രം കണക്ട് ചെയ്യുക. പക്ഷേ സ്ക്ലീറങ്കൈമ എങ്ങനെയാണ്, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറങ്കൈമ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്സ്. അതായത് നമ്മൾ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു എന്നുള്ള കാര്യമാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, വാസ്കുലാർ ടിഷ്യൂസ്. എന്താണ് വാസ്കുലാർ ടിഷ്യൂ എന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കുന്നത് സൈലവും ഫ്ലോയും ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് സൈലവും ഫ്ലോയും.
അപ്പോൾ സസ്യങ്ങൾ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ നമ്മുടെ പ്ലാന്റ്സ് വേരിൽ അബ്സോർബ് ചെയ്യുന്ന എന്താണ് വേരിലൂടെ അബ്സോർബ് ചെയ്യുന്ന നമ്മുടെ ജലവും ലവണവും, ദാറ്റ് മീൻസ് എന്താണ് റൂട്ടിലൂടെ അബ്സോർബ് ചെയ്യുന്ന വാട്ടറും മിനറൽസും എല്ലാം ഇലകളിലേക്ക് എത്തണം. അതേസമയം ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരമൊക്കെ എന്താണ് നമ്മുടെ പ്ലാന്റിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തണം അല്ലേ. ഈ ധർമ്മം എന്താണ് നിർവഹിക്കുന്നതിന് അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേക തരം കലകളാണ് സംവഹന കല. അപ്പം ഇതിന് ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഈ വാസ്കുലാർ ടിഷ്യൂസ് വരുന്നത്. ഓക്കെ അല്ലേ. പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടവയായ ഇവ സങ്കീർണ കലകൾ, കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇതിൽ കുറേ ടൈപ്പ് എന്താണ് എന്തുണ്ട് കുറേ ടൈപ്പ് ടിഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഒരു കോംപ്ലക്സ് ടിഷ്യൂസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദേ ആർ കാൾഡ് കോംപ്ലക്സ് ടിഷ്യൂസ് ബിക്കോസ് ദേ ആർ ഫോംഡ് ഫ്രം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽ. പലതരം കോശങ്ങളാണ് ഈ ഒരു കോംപ്ലക്സ് ടിഷ്യൂസ് ഫോം ആവുന്നത്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും കോംപ്ലക്സ് കുറേ ടൈപ്പുള്ള കോംപ്ലക്സ് ടിഷ്യൂസ് എന്നും കൂടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വാസ്കുലാർ ടിഷ്യൂ അല്ലെങ്കിൽ സംവഹന കലകളെന്നെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് സങ്കീർണ കലകൾ. അപ്പോൾ സംവഹന കലകൾ, സങ്കീർണ കലകൾ രണ്ടും സെയിം ആണ് കേട്ടോ. സംവഹന കലകൾ, സങ്കീർണ കലകൾ, വാസ്കുലാർ ടിഷ്യൂസും കോംപ്ലക്സ് ടിഷ്യൂസും. അപ്പോൾ ഇത് രണ്ടും എന്താണ് ഒന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സസ്യങ്ങളിലുള്ള രണ്ട് തരം സങ്കീർണ കലകളാണ് സെയിലും ഫ്ലോയും. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൽ കാണുന്ന രണ്ട് തരം സങ്കീർണ കലകൾ, കോംപ്ലക്സ് ടിഷ്യൂസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ സൈലവും ഫ്ലോയും. അപ്പോൾ സൈലവും ഫ്ലോയും എന്താണ് അതിൻ്റെ ഫങ്ഷൻസ്, ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സൈലം പറയുമ്പോൾ നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതെന്താണ് ട്യൂബ് പോലെ കാണപ്പെടുന്നതാണ് കേട്ടോ ഈ സൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷനാണ് നമുക്ക് പഠിക്കേണ്ടത് വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നു. അപ്പോൾ സൈലത്തിൻ്റെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താണ് വേര് നിന്നുള്ള എന്താണ് അല്ലെങ്കിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നതാണ് സൈലം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറിപ്പോകാറുണ്ട് സൈലം ഫ്ലോയും. അപ്പോൾ വേരിൽ നിന്ന് അപ്പോൾ എക്സ് എക്സ് പറയുമ്പോൾ നമ്മൾ ആദ്യം എക്സ് അല്ലേ. അപ്പോൾ വേരല്ല, നമുക്ക് ചെറുകളുടെ മെയിൻ വേരാണല്ലോ ഇമ്പോർട്ടൻസ്. സോ നിങ്ങൾ അങ്ങനെ ഓർക്കുക. അപ്പോൾ എന്താ വേരിൽ നിന്നുള്ളതൊക്കെ എന്താണ് വേര് ആഗ്രഹം ചെയ്യുന്നതൊക്കെ ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്ന ഡ്യൂട്ടിയാണ് നമ്മുടെ സൈലത്തിനുള്ളത്. ഓക്കെ, ദൃഢമായ കോശഭിത്തിയിലുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. അപ്പോൾ ഇതിനെന്തിന് ഈ സൈലത്തിന് ഒരു തിക്കായിട്ടുള്ള സെല്ലുള്ളത് കൊണ്ട് തന്നെ ഇതിനെന്താണ് പ്ലാന്റ്സിന് ഒരു സപ്പോർട്ടും സ്ട്രെങ്ത്തും ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ സൈലം. ഇനി അടുത്ത ഫ്ലോ എന്താ ചെയ്യുന്നത്, കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫ്ലോയം എന്ന് പറയുന്ന അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ട്യൂബുലാർ ടൈപ്പാണ്, ട്യൂബുലാർ ഇൻ്റർ കണക്റ്റഡ് സെൽസാണ് ഈ ഫ്ലോയം എന്ന് പറയുന്നത്. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വേരിൽ എന്താണ് വേരിൽ നിന്നുള്ള ആ എന്താണ് വാട്ടറും മിനറൽസും ഇലകളിലേക്ക് എത്തിക്കുന്ന നമ്മൾ സൈലോ ആണെങ്കിൽ ഇലകളിൽ എന്താണ് തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്ന ആളാണ് ഫ്ലോയം. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ സംവഹന കലകൾ എന്താണ് വാസ്കുലാർ ടിഷ്യൂസ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ വാസ്കുലാർ ടിഷ്യൂസിനെ വിളിക്കുന്ന വേറൊരു പേരാണ് എന്താണ് സങ്കീർണ കലകൾ അല്ല, സങ്കീർണ കലകൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ടിഷ്യൂസ് എന്നറിയപ്പെടുന്നു. പിന്നെ ഈ അതിലാണ് ഈ സൈലവും ഫ്ലോയും വരുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സംവഹന കലകൾ പെടുന്നത് ഏതാണ് ചോദിച്ചാൽ നമുക്കറിയാം സൈലും ഫ്ലോയും ഒക്കെ എന്താണ് സംവഹന കലകൾ പെടുന്നതാണല്ലോ. അപ്പോൾ രണ്ട് തരം അല്ലെങ്കിൽ സങ്കീർണ കലകളാണ് ഉള്ളത് സൈലും ഫ്ലോയും. അപ്പോൾ സൈലം എന്ന് പറയുമ്പോൾ എന്താണ് വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നു. ഫ്ലോയും എന്താണ് ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. ഇതാണ് ഇതിൽ രണ്ടെണ്ണം മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ. ക്ലിയർ ആയില്ലേ. ഇനി അടുത്ത് ഒരു ടിഷ്യൂ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗം കഴിഞ്ഞു കേട്ടോ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്താന്ന് നോക്കാം. മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ സ്പെസിഫിക് സെൽസ് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് റൂട്ട് ഇൻ ദ പ്ലാന്റ്സ്. അതായത് സസ്യങ്ങളുടെ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമാറ്റിക് കോശങ്ങൾ. അതായത് നമ്മുടെ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെ ടിപ്പിൽ കാണപ്പെടുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസാണ്. ദേ അണ്ടർഗോ റാപ്പിഡ് ഡിവിഷൻ ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ ഇത് ഇവർക്ക് എന്താണ് പെട്ടെന്ന് അല്ലെങ്കിൽ നല്ല റാപ്പിഡായിട്ട് അല്ലെങ്കിൽ ത്വരിതഗതിയിലുള്ള വിഭജനം ഡിവിഷൻ ഇവർക്ക് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നു. റിസൾട്ട്സ് ഇൻ ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ സസ്യ വളർച്ചയ്ക്ക് കാരണമാവുന്ന ടിഷ്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് പറയാം.
ക്ലിയർ അല്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. അത്യാവശ്യം എല്ലാ പോയിന്റ്സും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒന്നും വിട്ടുപോയിട്ടില്ല. നമ്മുടെ ഗൈഡൊക്കെ നോക്കിയപ്പോൾ ഇത് തന്നെയാണ് പിക്ചേഴ്സ് എന്നുള്ളത് വേറൊരു രീതിക്ക് തന്നു. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോലും ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് എസ് സി ആർ ടു പോയിന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കീപ് വാച്ചിങ് ഓൾ. താങ്ക് യു.